ഞാന് ഇന്ന് വന്നിരിക്കുന്നത് പിഗ്മെന്റേഷൻ. എല്ലാവർക്കും മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നത് പിഗ്മെന്റേഷനിലാണല്ലോ. അപ്പൊ ആ പിഗ്മെന്റേഷൻ എങ്ങനെ കുറയ്ക്കുക എന്നുള്ളത് ഞാനിവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ല. അത് നോക്കുകയായിരുന്നു ഏത് വഴി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു. അപ്പൊ എനിക്ക് അതൊന്ന് കുറച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ ആ പിഗ്മെന്റേഷന്റെ ട്രിക്ക് നിങ്ങൾക്ക് എങ്ങനെ അത് കാണിച്ചു തരാന്ന് എന്തെന്നാ പറയാ, ഭയങ്കര വ്യത്യാസം പറഞ്ഞ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് ഞാൻ വിചാരിച്ചു. ആ അതിനു മുമ്പ് വെൽക്കം ചെയ്തില്ലല്ലോ. വീട്ടമ്മ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദീപ. പിന്നെ എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലെ? ഇവിടെ ഞങ്ങൾ സുഖമായിരിക്കണം എല്ലാവരും. പിന്നെ ഭയങ്കര ചൂടാണ്, മഴയൊന്നുമില്ല. നാട്ടില് നല്ല മഴയുണ്ട് അല്ലേ? ഇവിടെ ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഞാൻ ഇരുന്നിട്ട് തന്നെ ഞാൻ വിയർക്കണുണ്ടോ, അത്രയും ചൂടാണ്. പിന്നെ പിഗ്മെന്റേഷൻ വരാൻ കാരണം നമുക്കൊരു 30 വയസ്സ് കഴിഞ്ഞു കൊണ്ട് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവും. ആദ്യമൊക്കെ എൻ്റെ സ്കിൻ ഭയങ്കര ഓയിലി ആയിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് ഡ്രൈ, ഇടയ്ക്ക് ഓയിലി, അങ്ങനെ ഒരു പ്രത്യേകതര ഒരു സ്കിന്നായി. ഇപ്പൊ സത്യം പറഞ്ഞ സ്കിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളുടെ പിന്നാലുള്ള അതും ഒക്കെ കൂടിയായിട്ട് നമ്മൾ സ്കിന്നിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല. പിന്നെ നമ്മള് ഡെയിലി എന്തെങ്കിലും മരുന്ന് കഴിക്കണവർക്കാണ് വെച്ചാൽ ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പും ഇതൊക്കെ പിഗ്മെന്റേഷൻ ആണല്ലോ. എന്താ കരിമംഗല്യം, ഈ കരിമംഗല്യം എല്ലാവർക്കും വരും. എന്താന്ന് വെച്ചോണ്ട് പറഞ്ഞാൽ കണ്ണി കണ്ട മരുന്ന് കഴിക്കണവർക്ക്, പിന്നെ ടെൻഷനുള്ളവർക്ക്, ഉറക്കമില്ലാത്തവർക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ കരിമംഗല്യം വരും. 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും എപ്പോഴും നമ്മളിതൊന്ന് നോക്കണത് നല്ലതാണ്. അപ്പൊ ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വന്നത്. വന്നു കഴിഞ്ഞിട്ടും അതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരുപാടായതിനു ശേഷമാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് തോന്നിയത്. അപ്പോൾ ഇതിക്ക് വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ച് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ, വെറും 3 സാധനം വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഒന്ന് നമ്മുടെ തൈര്, ഓക്കെ. പിന്നെ നമുക്ക് വേണ്ട സാധനം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് തൈര്. അതുപോലെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് നമ്മുടെ ആട്ട, ഗോതമ്പ് പൊടി. ഇത് രണ്ടും മതി. പിന്നെ എന്താ നമുക്ക്, ഞാൻ കുറച്ച് ഹണിയും കൂടി ചേർക്കുന്നുണ്ട്. തേന് വേണ്ടവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കാതിരിക്കുക. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അല്ലെ. ഇതിൽ 2 സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 2 സ്പൂൺ ആട്ടയാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത്, ഗോതമ്പ് പൊടി. അതിലേക്ക് നമുക്ക് മിക്സിങ്ങിന് ആവശ്യമുള്ള തൈരൊഴിക്കാം. പിന്നെ നമുക്ക് ആവശ്യം ഹണിയാണ്. ഹണി നമുക്ക് കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി. നമ്മുടെ കയ്യിൽ ചെറുതേനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്, പക്ഷെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പൊ നമുക്ക് ഇത് ഇത്തിരി ഇതിക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തൈര് നല്ല പുളിച്ച തൈരാണെന്നുണ്ട്, വെച്ചാൽ ഏറ്റവും ബെസ്റ്റാണ്. ഈ ഇതിന്റെ എന്താ കരിമാങ്കല്യം കൂടുതലുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് പിന്നെ നമ്മുടെ നാരങ്ങയുണ്ടല്ലോ, നാരങ്ങ നീരും 1 സ്പൂണ് വേണമെങ്കിൽ ചേർക്കാം. നല്ല കട്ട പുളിച്ച തൈരാണെന്നുണ്ടെച്ച് നാരങ്ങ നീരിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്കിത് മൊത്തത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഞാനിത് നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് തേച്ച് കൊടുക്കാം.
കഴുത്തിന് ചുറ്റും നമുക്ക് കഴുത്തിൻ്റെ ചുറ്റും നമുക്ക് ഈ കറുപ്പ് പോകാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതൊക്കെയും പിഗ്മെൻറ്റേഷൻ തന്നെയാണല്ലോ. കരിമംഗല്യം കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഇത്. പുളിച്ച തൈരാണ് വെച്ചാൽ ഏറ്റവും നല്ലത്. ഈ കഴുത്തിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്, കഴുത്തിൻ്റെ ബാക്കിലും എല്ലോടെ. നല്ല കട്ടിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഒന്ന് ഉണങ്ങാൻ അനുവദിക്കുക. മാക്സിമം 20 മിനിറ്റ് മതി. അപ്പൊക്കെ തന്നെ അതിരി കട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കട്ടെ. 20 മിനിറ്റ് ഉണങ്ങിയാലും ഉണങ്ങിയില്ലെങ്കിലും അത്ര മതി. സ്കിന്നിന് നമുക്ക് എന്ത് സാധനം ഇട്ടാലും 20 മിനിറ്റ് ധാരാളമാണ്. അപ്പൊ നമുക്ക് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം അല്ലേ. ഇപ്പൊ ഇതാ ഇത് കട്ടി കുറച്ചിട്ട് ഇടത്തൊക്കെ ഉണങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഞാനൊരു 25 മിനിറ്റായി, ഞാൻ വേറൊരു പണിയിൽ പെട്ടു, അതുകൊണ്ട് 25 മിനിറ്റായിട്ട്. അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുക്കുക. ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് കഴുകിയിട്ട് വരാം. ഞാനിതാ മുഖം ഒന്ന് കഴുകിയിട്ട് വന്നു. നമുക്ക് കണ്ടില്ലേ റിസൾട്ട്, നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ദിവസവും ഇതൊന്ന് ചെയ്യണം. ദിവസവും ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ നല്ല വ്യത്യാസമായിരിക്കും. ഒരു വട്ടം ചെയ്യിപ്പിക്കാൻ തന്നെ നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.